നമസ്കാരം. ഇന്നലെ 59 ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം. ഇന്ന് രാഷ്ട്രത്തോട് സംസാരിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ അറിയിപ്പ്. ഇന്ത്യ ചൈന സംഘർഷവുമായി ബന്ധപ്പെട്ട പലതും പ്രധാനമന്ത്രി പറയുമെന്ന് പ്രതീക്ഷിച്ചവർ പക്ഷേ നിരാശരായി. കോവിഡ് പ്രതിരോധവും അൺലോക്ക്ഡൗൺ രണ്ടാം ഘട്ടവും മാത്രമാണ് 15 മിനിറ്റ് പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പ്രതിപാദിച്ചത്. ചൈനയോട് ഏതു പോരാട്ടത്തിനും തയ്യാറെന്ന നിലപാട് പ്രസംഗത്തിലല്ല പ്രവൃത്തിയിൽ പ്രകടമാക്കാൻ ഒരുങ്ങുകയാണോ പ്രധാനമന്ത്രി? ആപ്പുകൾക്ക് പിന്നാലെ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും നിയന്ത്രണം വരുമോ? ആപ്പ് ഒരാരംഭം മാത്രമോ? ലോക്സഭാംഗവും RSP നേതാവുമായ ശ്രീ NK പ്രേമചന്ദ്രൻ, CPM നേതാവ് ശ്രീ MB രാജേഷ്, BJP സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാര്യർ, വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയായിരുന്ന അംബാസഡർ TP ശ്രീനിവാസൻ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ VK വിജയകുമാർ എന്നിവർ ഈ ഒരു മണിക്കൂറിൽ പ്രതികരിക്കുന്നു. അതിഥികൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രഗത്ഭരാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ എല്ലാ അർത്ഥത്തിലും ശേഷിയുള്ളവരാണ്. പക്ഷേ ഒരു മണിക്കൂർ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ സംസാരിച്ച് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച ഈ ഒരു മണിക്കൂർ ചടുലമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ NK പ്രേമേന്ദ്രൻ, ഇന്ന് പ്രധാനമന്ത്രി കോവിഡിനെക്കുറിച്ചും അൺലോക്ക്ഡൗണിനെക്കുറിച്ചും മാത്രമാണ് സംസാരിച്ചത്. അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും ശ്രീ പ്രേമചന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായും. കാരണം ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷമുള്ള അൺലോക്ക് പ്രക്രിയയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ ആഗ്രഹിച്ച പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതിലൊന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രഖ്യാപനത്തിൽ കേവലം 5 മാസക്കാലത്തേക്ക് കൂടി നിലവിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്ന ധാന്യ റേഷൻ വിതരണം തുടരും എന്നതിനപ്പുറത്തേക്കുള്ള ഒരു പ്രഖ്യാപനവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ഇത് പറയാനാണെങ്കിൽ കേവലം ഒരു വാർത്താക്കുറിപ്പിലൂടെ മാത്രം ഈ കാര്യം അനൗൺസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിർഭാഗ്യവശാൽ ഈ രാജ്യത്തെ കൃഷിക്കാർക്ക്, തൊഴിലാളികൾക്ക്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ 59 ഇൻ്റർനെറ്റ് മൊബൈൽ ആപ്പുകൾ നിരോധിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു പരാമർശവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. പ്രതീക്ഷിച്ചതാണ്, നിർഭാഗ്യവശാൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇതിനെ സംബന്ധിച്ചും ഇന്ത്യ ചൈന യുദ്ധത്തെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയിലുള്ള സംഘർഷബാധിതമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാരണം അതിന് തീർച്ചയായും ഒന്നുകിൽ അത് അല്ലെന്നുണ്ടെങ്കിൽ COVID-19 മാനേജ്മെൻറ്റ്. അപ്പോൾ COVID-19 മാനേജ്മെൻറ്റ് കൺഫൈൻ ചെയ്തിട്ടുള്ള ഒരു അഡ്രസ്സാണെങ്കിൽ പോലും, നാഷണൽ അഡ്രസ്സാണെങ്കിൽ പോലും, തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ കുറേ കൂടി വിശദമായിട്ടുള്ള പ്രതിപാദ്യവും, കാരണം എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത്, കാരണം പ്രധാനമായും ഇപ്പോൾ വലിയ തോതിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും രോഗവ്യാപനം അനിയന്ത്രിതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികളെ സംബന്ധിച്ച്, ആശ്വാസ പദ്ധതികളെ സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനങ്ങൾ നിർഭാഗ്യവശാൽ ഉണ്ടായില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഫൈനാൻഷ്യൽ പാക്കേജിൽ, സ്റ്റിമുലസ് പാക്കേജിൽ, കോവിഡ് പാക്കേജിൽ പ്രഖ്യാപിച്ചതിൽ കൊടുത്ത പണത്തിൻ്റെ കണക്കുകൾ കേവലമായി ഒന്ന് പരാമർശിച്ചതിന് ശേഷം സ്വീകരിക്കേണ്ടുന്ന ജാഗ്രതയും, തുടർന്ന് 5 മാസക്കാലത്തേക്ക് കൂടി 5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ്, 1 കിലോ കടല, ഇത് കൊടുക്കുന്ന പ്രക്രിയ 90,000 കോടി രൂപയുടെ ബാധ്യത ഗവൺമെൻറ്റിന് ഉണ്ടാകുമെന്ന കേവല പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടായത്. അതിനും അപ്പുറത്ത് പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ശ്രീ സന്ദീപ് വാര്യർ, പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പല മാധ്യമങ്ങളും പ്രതീക്ഷിച്ചിരുന്നത് ഇന്ത്യ ചൈന പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പറയുമെന്നാണ്. പല ആളുകളും അങ്ങനെ പ്രതീക്ഷിച്ച് ആ വാർത്താ സമ്മേളനം കാത്തിരുന്നു. പക്ഷേ നേരത്തെ തന്നെ കൊറോണയെക്കുറിച്ചുള്ള പ്രഖ്യാപനമാകുമെന്ന സൂചന പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയിരുന്നതുമാണ്. ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ അതിർത്തിയിൽ നേരിടുന്ന പ്രതിസന്ധി, ചൈനയെ പാഠം പഠിപ്പിക്കാൻ സർക്കാർ എടുക്കുന്ന നടപടികൾ, അത് 59 ചൈനീസ് ആപ്പുകളുടെ നിരോധനത്തിൽ തുടങ്ങി എങ്ങോട്ട് പോകും, ഈ രീതിയിലുള്ള എന്തെങ്കിലും ഒരു അറിയിപ്പോ അതിന്മേൽ ഒരു പ്രഖ്യാപനമോ പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണോ, അതോ വെറുതെ ആളുകൾ അങ്ങനെ കരുതിയതാണോ? ശ്രീ സന്ദീപ്, നോക്കൂ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്ന ഓരോ വാക്കുകൾക്കും അതിന് വലിയ പ്രത്യാഘാതം അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാവും. അളന്നു തൂക്കിയിട്ട് മാത്രമേ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ സംസാരിക്കാൻ സാധിക്കൂ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. പ്രത്യേകിച്ചും ഇന്ത്യ ചൈന ഒരു അതിർത്തിയിൽ സംഘർഷഭരിതമായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എന്താണോ പറയേണ്ടത് അത് അദ്ദേഹം കൃത്യമായി പറയേണ്ട സമയത്ത് കൃത്യമായി പറയുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.
അതിന്റെ അടിസ്ഥാനത്തിൽ സൈനികമായിട്ടുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. അതിർത്തി കടന്നു വന്നിട്ടുള്ള ചൈനയ്ക്ക് ശക്തമായിട്ടുള്ള മറുപടി ഇന്ത്യൻ സൈന്യം നൽകിയിട്ടുണ്ട്. അതിർത്തി കൂടുതൽ സംരക്ഷിക്കാൻ വേണ്ടി, കൂടുതൽ കരുത്തുറ്റതാക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇന്ത്യൻ സൈന്യം നടത്തുന്നു. അവർക്ക് അതിനുവേണ്ട എല്ലാ സ്വാതന്ത്ര്യവും നൽകി കഴിഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിന് ഫ്രീ ഹാൻഡ് നൽകി കഴിഞ്ഞു അവിടുത്തെ കാര്യങ്ങളിൽ. മറ്റൊന്ന് ഡി എസ്കലേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ സൈന്യത്തിന്റെ സൈനിക മേധാവികൾ തമ്മിലുള്ള, സൈനിക അധികാരികൾ തമ്മിലുള്ള ചർച്ച ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്നു വരികയാണ്. ആ ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കടന്നു വന്ന് ഈ ചൈന വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്തുമെന്ന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നല്ല, ലോകത്ത് ഏത് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായാലും ആ രണ്ട് രാജ്യങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്നവർ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ പ്രസിഡന്റുമാർ, അവർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമെന്ന് ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ലോകരാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പരിചയമില്ലാത്തവരായിരിക്കാം, അതല്ലെങ്കിൽ കേവലമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് കൃത്യമായും ഈ കോവിഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ജനങ്ങളുമായി സംസാരിക്കാനാണ്. കൃത്യമായി അദ്ദേഹം ചില കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നത് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോക്ക്ഡൗൺ ഈസ് ചെയ്തതിന് ശേഷം, ലോക്ക്ഡൌണിൽ ഇളവ് കൊടുത്തതിന് ശേഷം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അതിൽ ചില ഉദാസീന മനോഭാവം കാണിക്കുന്നുണ്ട്. പല ആളുകളും വളരെ നിസ്സാരമായി ഇതിനെ കാണുന്നു. അത് സമൂഹത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയായി ഇരിക്കേണ്ട സമയമാണ്. നമ്മൾ ഒരു പ്രശ്നത്തിന്റെ മധ്യഭാഗത്ത് എത്തിയിട്ടേ ഉള്ളൂ, പ്രശ്നം ഒരു ഒന്നാം ഇന്നിങ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, രണ്ടാം ഇന്നിങ്സ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ജാഗ്രതയോടുകൂടി രണ്ടാം ഇന്നിങ്സിനെ സമീപിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടുമെന്ന് രാജ്യത്തെ ജനങ്ങളെ പ്രധാനമന്ത്രി നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 80 കോടി ജനങ്ങൾക്ക്, രാജ്യത്തെ പാവപ്പെട്ടവരാണ് തന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും, അവരുടെ അവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ പട്ടിണി കിടക്കുന്ന സാഹചര്യം ഇല്ലാതാക്കാനുള്ളതാണ് തന്റെ ഗവൺമെന്റിന്റെ പ്രാഥമിക ലക്ഷ്യം, പ്രയോറിറ്റി എന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായി അദ്ദേഹം പറഞ്ഞു. നവംബർ വരെ, ഏത് ഏത് 10-20 ദിവസത്തേക്കല്ല, 1-2 മാസത്തേക്കല്ല, നവംബർ വരെ ഈ റേഷൻ കൊടുക്കുന്ന സംവിധാനം അദ്ദേഹം നീട്ടി. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയുടെ ടൈം ലൈൻ നീട്ടിക്കൊടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്ത് മറ്റു പല രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഗവൺമെന്റ് നേരിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഒരു പ്രക്രിയ ലോകത്ത്, ലോക ചരിത്രത്തിൽ, മാനവരാശിയുടെ ചരിത്രത്തിൽ മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതാണ് ഇത്രമാത്രം ലാർജ് സ്കെയിൽ ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന പ്രക്രിയ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി തന്നെ അത് നേരിട്ട് ജനങ്ങളെ അറിയിച്ചത് കൃത്യമായും അദ്ദേഹം തന്നെ ചെയ്യേണ്ടതായിരുന്നു. അദ്ദേഹം അത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിച്ചവർക്ക് ചിലപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കാം, അല്ലെങ്കിൽ അറിവില്ലായ്മയായിരിക്കാം എന്നാണ് ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞത്. ശ്രീ എം ബി രാജേഷ്, പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ ഇന്ന് അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമെന്ന് അറിയിച്ചപ്പോൾ ഇതിനപ്പുറത്തേക്ക്, കൊറോണയ്ക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ശ്രീ എം ബി രാജേഷ് പ്രതീക്ഷിച്ചിരുന്നു? രാജേഷിൻ്റെ പ്രതീക്ഷ എന്തായിരുന്നു? കേട്ടത് എന്താണ്? ഒരു 2 മിനിറ്റിൽ തുടക്കത്തിൽ. തീർച്ചയായും ഇന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ ചൈന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അതങ്ങനെ ഇപ്പോ പ്രധാനമന്ത്രി പ്രതികരിക്കേണ്ട ഒരു നിലയിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇപ്പൊ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡി എസ്കലേഷന് വേണ്ടിയിട്ടുള്ള നയതന്ത്രതല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സൈനിക കമാൻഡർ തലത്തിലുള്ള ചർച്ചകളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരമൊരു ഘട്ടത്തിൽ ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ മറ്റൊന്നും പ്രധാനമന്ത്രി ഇപ്പോൾ പറയുമെന്ന് ആരും പ്രതീക്ഷിക്കുകയില്ല. പക്ഷേ മറ്റു ചിലത് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇന്ത്യൻ സമ്പദ്ഘടന ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയെ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രഖ്യാപിച്ച പാക്കേജുകൾ ഒന്നും ആ സമ്പദ്ഘടനയെ പുനരുജ്ജീവിപ്പിക്കാൻ പര്യാപ്തമല്ല എന്ന സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന് സ്റ്റാൻഡേർഡ് ആൻഡ് പൂറിന്റെ പ്രഡിക്ഷനാണ് വന്നിട്ടുള്ളത്, 5% ഇടിയും എന്ന്. എല്ലാ അന്താരാഷ്ട്ര ഏജൻസികളും, റിസർവ് ബാങ്കും SBIയും ഉൾപ്പെടെയുള്ള ഏജൻസികളെല്ലാം വലിയ തോതിലുള്ള ഒരു കോൺട്രാക്ഷൻ, ചുരുങ്ങലാണ് സമ്പദ്ഘടനയുടെ കാര്യത്തിൽ പ്രവചിച്ചിട്ടുള്ളത്. മാത്രമല്ല തൊഴിലില്ലായ്മ ഭീമമായ നിലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന, ജനങ്ങൾക്ക് തൊഴിലും ജനങ്ങളുടെ കയ്യിൽ വരുമാനവും എത്തിക്കാൻ ഉതകുന്ന ചില നടപടികൾ, സപ്ലിമെന്ററി ആയിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്നാണല്ലോ നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതെല്ലാം ഇപ്പോൾ മോഡി മാറ്റിമറിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്.
ഇപ്പൊ 20 ലക്ഷം കോടിയുടെ പാക്കേജിൽ GDP 10% എന്ന് അവകാശപ്പെട്ടത് യഥാർത്ഥത്തിൽ GDP 1% മാത്രമേ ഉള്ളൂ എന്ന് ഇന്നിപ്പോ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. സർക്കാർ പോലും അതിനെ ചോദ്യം ചെയ്യുന്നില്ല. അതായത് നേരിട്ടുള്ള സർക്കാർ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രഖ്യാപിച്ചതിന്റെ 1/10 ഉള്ളൂ എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു പുതിയ പ്രഖ്യാപനങ്ങൾ, പുതിയ ചില നടപടികൾ വേണ്ടിവരുമെന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചത്. അതായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇപ്പോ അഭിജിത് ബാനർജി ഉൾപ്പെടെയുള്ള ആളുകൾ അംഗീകരിച്ചതും CPIM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചതുമാണ്. 7,500 രൂപ പ്രതിമാസം കൊടുക്കുക, ആദായ നികുതി അടയ്ക്കാത്തവരായിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും എന്നുള്ളത്. അപ്പൊ അതുപോലുള്ള നിർദ്ദേശങ്ങൾ, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ ദിനം 200 ദിവസമാക്കി വർദ്ധിപ്പിക്കുക, ഏറ്റവും വലിയ അൺഎംപ്ലോയ്മെന്റ് ഇപ്പോ അർബൻ മേഖലയിൽ, നഗരമേഖലയിൽ വലിയ തോതിൽ തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മേഖലയിൽ എന്നതുപോലെ ഒരു അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, ഇതെല്ലാം ശക്തമായിട്ടുള്ള ആവശ്യങ്ങളായിട്ട് നിൽക്കുകയാണ്. അതിൽ ചിലതിനോടെങ്കിലും അനുകൂലമായിട്ടുള്ള പ്രതികരണം പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത്. ഒപ്പം കോവിഡിനെ നേരിടാൻ തന്നെ ഒരു വലിയ ഭയാനകമായിട്ടുള്ള നിലയിൽ കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ അതിനനുസരിച്ച് ഇപ്പോഴും മെച്ചപ്പെടുത്താനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പൊ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് ഈ കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ചില തയ്യാറെടുപ്പുകൾ, നടപടികൾ പ്രഖ്യാപിക്കും. സ്പെയിനൊക്കെ ചെയ്തതാണ്. സ്പെയിനിൽ ആ ഘട്ടത്തിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ദേശസൽക്കരണം നടത്തി, തൽക്കാലം സർക്കാർ നിയന്ത്രണം ഏറ്റെടുക്കുകയുണ്ടായി സ്വകാര്യ ആശുപത്രികളുടെ. ഡൽഹിയിലെയും മുംബൈയിലേക്ക് സ്ഥിതി ഗുരുതരമാണ്. അപ്പൊ അങ്ങനെയുള്ള സുപ്രധാനമായ എന്തെങ്കിലും ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചവരെല്ലാം നിരാശപ്പെടുത്തുകയാണ് ഇന്ന് പ്രധാനമന്ത്രി ചെയ്തത്. അംബാസഡർ ടി പി ശ്രീനിവാസൻ, 59 ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഇന്നലെ പ്രതികരിച്ചത്. ഈ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് അത് ഇന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. ഇത് സത്യത്തിൽ ഈ സംഘർഷ സമയത്ത് ഇന്ത്യ ചൈനയ്ക്ക് നൽകുന്ന അതിശക്തമായ ഒരു സന്ദേശമാണോ? അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും? അതിൻ്റെ പ്രത്യാഘാതം ഇന്ന് കണ്ടു കഴിഞ്ഞല്ലോ. ടിക്ടോക്ക് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രാധാന്യമുള്ള ഒരു ആപ്പായിരുന്നു. അത് ഇപ്പോൾ 200-ാമത്തെ പ്രാധാന്യമുള്ള ആപ്പായി മാറിക്കഴിഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ അത് തീർച്ചയായും ഒരു സന്ദേശമാണ്. പക്ഷേ ഇതൊരു വ്യാപാര യുദ്ധമൊന്നുമല്ല. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ലൈഫ് സ്റ്റൈൽ ആപ്സ് എന്ന് പറയുന്ന തരത്തിലുള്ള ആപ്സിനെയാണ്. അത് നമ്മുടെ ഇൻഡസ്ട്രിയെയോ ബിസിനസ്സിനെയോ ഒന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇത് കൂടുതലും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാവുന്ന ആപ്സാണ്. അപ്പോൾ അതിന് വളരെ പ്രാധാന്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, അതിന് കാരണം പറഞ്ഞത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ പ്രതിരോധത്തിനെയും ഒക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു അതിനെ ഒരു ട്രേഡ് വാറായി കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ചൈനയുടെ അതിനെതിരെയുള്ള പ്രതികരണവും നമ്മളിന്ന് ശ്രദ്ധിച്ചു. അവർ പറഞ്ഞത് ഇതൊരു ഞങ്ങളെല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ചൈനീസ് കമ്പനികൾ ലോകത്തെല്ലാം പ്രവർത്തിക്കാറുള്ളത്, അതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഈ ഗവൺമെൻറ് ഹോസ്റ്റ് ഗവൺമെൻറ്റിനുണ്ട് എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അപ്പോൾ അതൊരു WTOയിലേക്ക് പോകുന്ന പ്രശ്നമായിട്ടോ അങ്ങനെയൊന്നും കണക്കാക്കേണ്ടതില്ല. പക്ഷേ തീർച്ചയായിട്ടും രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് കുറച്ചുകൂടി പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള നടപടികൾ എടുക്കണമെന്നാണല്ലോ ഇന്ത്യക്കാരെല്ലാം ഇപ്പോൾ ഉപദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളതേ ഉള്ളൂ. അത് വളരെ കാലിബ്രേറ്റഡ് ആയിട്ട് വളരെ കെയർഫുള്ളായിട്ട് പറഞ്ഞതാണ്. പ്രധാനമന്ത്രി എന്ത് പറയണമായിരുന്നു, എന്താ പറയാത്തത് എന്നുള്ളത് അങ്ങനത്തെ ചർച്ചകൾ നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. പ്രധാനമന്ത്രി എന്തു പറഞ്ഞു എന്ന് മാത്രമേ കാര്യമുള്ളൂ. അവിടെ ഞാൻ വായിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ലെഫ്റ്റനൻറ്റ് ജനറൽസ് ലെവലിലുള്ള ചർച്ചകൾ ഒരു പക്ഷേ ഭംഗിയായി പോകുന്നു, അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസം അതിലുണ്ട് എന്നൊരു സന്ദേശമാണ് അദ്ദേഹം ചൈനയെപ്പറ്റി പറയാത്തതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചൈനയെപ്പറ്റി പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞുവല്ലോ. ഒരു അവരൊന്നും ഓക്കിപ്പൈ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഓക്കിപ്പൈ ചെയ്താൽ നമ്മളെ അവിടെ നിന്ന് മാറ്റും. ഏത് തരത്തിലുള്ള സ്റ്റെപ്സ് എടുക്കാനും ഇന്ത്യൻ സൈന്യം തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ആ പോളിസി ലേ ഡൗൺ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അവിടെ നടക്കുന്ന അവിടെ മുന്നോട്ട് പോകുന്ന എത്രമാത്രം പോകും, എങ്ങനെ ആ ഗൽവാൻ വാലിയിൽ ഒരു സമാധാനം സ്ഥാപിക്കാൻ കഴിയും എന്നതിൽ കൂടുതലായി ഒന്നും അദ്ദേഹത്തിന് ഇപ്പോൾ അലവസരപ്പെടുത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യമാണ്, അതിനും വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഭക്ഷണമാണല്ലോ
ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ കോവിഡിൻ്റെ ഇത് കൂടും, ശക്തി കൂടും എന്നുള്ള ഒരു സന്ദേശവും, അതിനുവേണ്ടി ഏറ്റവും പ്രധാനമായി ഭക്ഷണം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു നടപടി ഗവൺമെൻറ് എടുക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയാത്തതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഇതിൽ നിന്നൊരു ശുഭാപ്തി വിശ്വാസം എനിക്ക് കിട്ടുന്നത് ഈ ചർച്ചകൾ ഒരു പക്ഷേ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഗൽവാൻ വാലിയിൽ ഒരു സമാധാനം ഇപ്പോൾ പാലിക്കുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും മുമ്പത്തെ പോലെയുള്ള ഒരു നോ വോർ നോ പീസ് സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറും. പക്ഷേ ഇവിടെയുള്ള വ്യത്യാസം ഗൽവാൻ വാലി നമ്മുടേതാണെന്ന് അവർ അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ അവർ പിന്മാറിയില്ലെങ്കിൽ അതിനാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അന്താരാഷ്ട്രപരമായി നോക്കിയാൽ അമേരിക്കയുടെ റിയാക്ഷൻ മാത്രമല്ല, അമേരിക്ക പറഞ്ഞ ഇന്ത്യയെ പറ്റി മാത്രമല്ലല്ലോ, നാലഞ്ച് രാജ്യങ്ങളുടെ പേര് പറഞ്ഞു, അവരെ എല്ലാം അമേരിക്ക ഉപദ്രവിക്കുകയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ സൈന്യത്തെ ഇങ്ങോട്ട് വിന്യസിക്കാൻ പോകുന്നത് എന്ന് പറയുകയുണ്ടായി. അതുകൂടാതെ തന്നെ ഫ്രാൻസുമായിട്ട് ചർച്ചകളുണ്ടായി. ഇന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി അമേരിക്കൻ പ്രതിരോധ മന്ത്രിയായിട്ട് സംസാരിക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രധാനമന്ത്രി ചെയ്യുന്നത് കൂടാതെ മറ്റ് മന്ത്രിമാരും പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു ഇപ്പോൾ ആശങ്കയുടെ ആവശ്യമില്ല ഒരു യുദ്ധത്തിന് പോകുമെന്നോ അല്ലെങ്കിൽ ഇതൊരു ലോകയുദ്ധമായി മാറുമെന്നൊന്നും നമുക്ക് യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല. അപ്പോൾ ഇത് പരിഹരിക്കാവുന്നതാണ്, ചർച്ചകൾ കൂടി പരിഹരിക്കുകയും അതേസമയം തന്നെ നമ്മൾ ഇക്കാര്യത്തിൽ വളരെ സീരിയസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ആപ്സിനോടുള്ള, അത് വളരെ വലിയ നഷ്ടം അവർക്കുണ്ടായിട്ടുണ്ടല്ലോ തീർച്ചയാണ്. അപ്പോൾ ആ നഷ്ടം പരിഹരിക്കാൻ വേണ്ടി അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ അവരുടെ ഇൻവോൾവ്മെൻറ്റ് വളരെയധികം കൂടുതലാണ് ഇന്ത്യയിൽ. പിന്നൊരു വാർത്ത ഇന്ന് കേട്ടത് 5G ടെക്നോളജി പ്രവർത്തനങ്ങളെപ്പറ്റി ഇന്ന് മന്ത്രിമാർ സംസാരിച്ചു എന്നാണ്. ഈ മന്ത്രിമാർ അതിനെപ്പറ്റി സംസാരിച്ചതിൻ്റെ അർത്ഥം അക്കാര്യത്തിലും നമ്മൾ ശ്രദ്ധ പതിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനമായി വൈറ്റലായി നമ്മൾ കണക്കാക്കുന്ന അവരുടെ സാമ്പത്തിക ഇൻവോൾവ്മെൻറ്റ്, അതിനെ മീറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണ്. അതേസമയം തന്നെ സൈനിക ചർച്ചകളും നടക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രധാനം കോവിഡിൻ്റെ ശക്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പ്രധാനമന്ത്രി പ്രധാനമായും ഇന്ന് സംസാരിച്ചത്. ശ്രീ വിജയകുമാർ, 59 ആപ്പുകൾക്ക് നിരോധനം, ഇനി മറ്റു പലതും വരാൻ പോകുന്നു. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പല ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും ലൈസൻസിങ് ഏർപ്പെടുത്താൻ പോകുന്നു, മറ്റു പല നിയന്ത്രണങ്ങൾ വരുന്നു, ഇറക്കുമതി ചുങ്കം കൂട്ടിയേക്കും, അങ്ങനെ ഇത് ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുമോ? അംബാസിഡർ ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയില്ല. വ്യാപാര യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ല, ഇന്ത്യക്കും ഗുണം ചെയ്യില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഈ ടിക്ടോക്കിന് എഗൻസ്റ്റ് ആയിട്ടുള്ള, ഇതിൽ 59 ആപ്പുകൾ ഉണ്ടെങ്കിലും കൂടി തന്നെ അതിൽ ഏറ്റവും പ്രധാനം ടിക്ടോക്കാണ്. അതിൻ്റെ കൺസ്യൂമേഴ്സിൻ്റെ നമ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഭാവിയിലുള്ള വളർച്ചാ സാധ്യതയും നോക്കുകയാണെങ്കിൽ, ആ ടിക്ടോക്കിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഈ നീക്കത്തിന് അതിനൊരു തന്ത്രപരമായിട്ടുള്ള സമയപരമായിട്ടുള്ളൊരു പ്രാധാന്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ വർഷം ഈ ടിക്ടോക്കിൻ്റെ പാരൻറ്റ് കമ്പനി, അതിൻ്റെ പാരൻറ്റ് കമ്പനി ചൈനീസ് കമ്പനിയാണ് ബൈറ്റ് ഡാൻസ്. ഇന്ത്യയിലാണ് ടിക്ടോക്ക് എന്നറിയപ്പെടുന്നത്. ഈ ബൈറ്റ് ഡാൻസിൻ്റെ ഷെയറിൻ്റെ ഇഷ്യൂ, ഒരു ഗ്ലോബൽ ഷെയർ ഇഷ്യൂ, IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, അത് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അത് ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത് വലിയ വാല്യുവേഷൻ, അതായത് വാല്യുവേഷൻ എത്രയാണ്, ഒരു ഷെയറിന് എത്രയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ പ്രൈവറ്റ് ഏജൻസീസൊക്കെ തന്നെ ഈ ബൈറ്റ് ഡാൻസ് എന്നുള്ള ചൈനീസ് പാരൻറ്റ് കമ്പനീൻ്റെ വാല്യുവേഷൻ കണക്കാക്കിയിരിക്കുന്നത് 70 to $80 billion. അത് ലോകത്തിൽ തന്നെ ഈ സ്റ്റാർട്ടപ്സിൽ ഏറ്റവും അധികം വാല്യുവേഷൻ ഉള്ളൊരു കമ്പനിയായിരിക്കും. അപ്പോൾ ഈ ഒരു IPOൻ്റെ സമയത്ത് അവർക്ക് നല്ല വില കിട്ടണമെങ്കിൽ ഇന്ത്യയെ പോലുള്ള വലിയൊരു കൺസ്യൂമർ മാറിപ്പോയി കഴിഞ്ഞാൽ അവരുടെ വാല്യുവേഷനെയൊക്കെ തന്നെ അത് ബാധിക്കും. അത് മനസ്സിലാക്കിയിട്ടാണ് ഒരു ഒരു ടൈംലി സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് വ്യാപാര യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മളെയും ബാധിക്കും. ഇപ്പോൾ ഇത് മാത്രമല്ല, കഴിഞ്ഞൊരു ഒരു 10 ദിവസമായിട്ട്
നമ്മുടെ ഇൻഡസ്ട്രിയൽ സർക്കിൾസിലൊക്കെയുള്ള പ്രധാനമായിട്ടുള്ള ചർച്ച ഈ നമ്മുടെ പോർട്ടുകൾ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടുകൾ അതിൻ്റെ കൺസൈൻമെൻറ്റ്സിലൊക്കെ തന്നെ ഓരോന്നിനും മാനുവൽ ഇൻസ്പെക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള കുറേ റെസ്ട്രിക്ഷൻസ് വന്നിരുന്നു. അത് കമ്പനികളെ തന്നെ ബാധിച്ചു. അപ്പോൾ ആ ബാധിച്ച സമയത്ത് മാരുതിൻ്റെ ചെയർമാൻ ഭാർഗവ, ബജാജ് ഓട്ടോൻ്റെ എം ഡി രാജീവ് ബജാജ്, അവർ ഗവൺമെൻറ്റിൽ തന്നെ അത് നേരിട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഇതുപോലെയുള്ള റെസ്ട്രിക്ഷൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മളത് കൂടുതൽ ബാധിക്കും. കാരണം മാരുതി നേരിട്ട് ചൈനയിൽ നിന്ന് അവർ സാധനങ്ങളൊന്നും ഇമ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും കൂടി തന്നെ മാരുതിക്ക് സപ്ലൈ ചെയ്യുന്ന വെൻഡേഴ്സ് ഡസൺ കണക്കിന് വെൻഡേഴ്സ് ഉണ്ട്. ആ വെൻഡേഴ്സൊക്കെ തന്നെ ചൈനയിൽ നിന്നുള്ള കമ്പോണൻസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ്, പിന്നെ ടെലികോം എക്യുപ്മെൻറ്റ്, നിരവധി മേഖലയിൽ ഇതിൻ്റെ സപ്ലൈ ചെയിൻസ് ഉണ്ടല്ലോ. ആ സപ്ലൈ ചെയിൻസ് വളരെ സങ്കീർണമായിട്ടുള്ള സപ്ലൈ ചെയിൻസാണ്. അതിനൊരു ക്രിട്ടിക്കൽ ഇൻപുട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റയർ സപ്ലൈ ചെയിൻസ് ഡിസ്റപ്റ്റഡ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഈ സമ്പദ് വ്യവസ്ഥ ഉയർന്നു വരുന്ന ഈ സമയത്ത് ഈ ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്റ്റിമുലസ്. ഒരാഴ്ച മുമ്പ് വന്നിട്ടുള്ള സി എം ഐൻ്റെ സെൻ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമിൻ്റെ റിപ്പോർട്ടിൽ തൊഴിലവസരങ്ങൾ ഗണ്യമായിട്ട് വർദ്ധിച്ച്, തൊഴിലില്ലായ്മ പ്രീ കോവിഡ് ലെവലിലേക്ക് എത്തി എന്നുള്ളൊരു റിപ്പോർട്ട് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ അൺലോക്കിലേക്ക് പോകുന്ന സമയത്ത് ഈ ഓട്ടോമൊബൈൽസ് മുതലായിട്ടുള്ള വ്യവസായങ്ങളുടെയൊക്കെ സപ്ലൈ ചെയിൻസ് ഡിസ്റപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് ഗവൺമെൻറ് ശ്രദ്ധയപ്പെടുത്തിയ സമയത്ത് ഗവൺമെൻറ് തന്നെ ആ റെസ്ട്രിക്ഷൻസൊക്കെ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മളെയും ബാധിക്കും, ചൈനേനെ ബാധിക്കും, ഇന്ത്യേനെയും ബാധിക്കും, ഇന്ത്യേനെ കൂടുതലായിട്ട് ബാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ ഹാസ് എമർജ് ആസ് ദി ഫാർമസി ഓഫ് ദ വേൾഡ്. കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട്സ് 20.5 ബില്യൺ ഡോളർ ആയിരുന്നു. ലോകത്തിലെ 170 രാജ്യങ്ങൾക്ക് നമ്മൾ മരുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഡ്രഗ്സ് ഉൽപ്പാദിപ്പിക്കാനുള്ള APIs, അബ്രീവിയേറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, അവരുടെ ഇൻപുട്സ്, അത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് 60% ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വ്യാപാര യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ തന്നെ സപ്ലൈ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയും നമ്മുടെ ഇക്കോണമിയിലൊക്കെ തന്നെ അത് ബാധിക്കും. അപ്പോൾ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. പക്ഷേ ഗവൺമെൻറ് ഈസ് സെൻഡിങ് ഔട്ട് എ ക്ലിയർ മെസ്സേജ്. ആസ് അംബാസിഡർ ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഒരു ക്ലിയർ മെസ്സേജ് കൊടുക്കുകയാണ്, ഞങ്ങൾ വി ഓൾസോ ക്യാൻ ടേക്ക് ടൈംലി ഡിസിഷൻസ്. അത് ഞാൻ ഈ ഒരു തീരുമാനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞ അതുകൊണ്ടാണ് ഈ വർഷത്തെ ഈ IPO. ആ IPOയില് ഇന്ത്യ ഇല്ലെങ്കിൽ അവരുടെ വാല്യുവേഷൻ ഗണ്യമായിട്ട് കുറയും. ആ ഗണ്യമായിട്ട് കുറയുമ്പോൾ അതിൻ്റെ നഷ്ടം ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ്. ആ അർത്ഥത്തിൽ ഇത് വളരെ സമയോചിതമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. ശ്രീ പ്രേമേന്ദ്രൻ, പല സമയത്തും തന്ത്രപരമായ തീരുമാനങ്ങൾ സർക്കാർ എടുക്കുന്നില്ല എന്ന ആക്ഷേപം പ്രതിപക്ഷത്തിനുണ്ട്. ചൈനയുടെ കാര്യത്തിലും പ്രതിപക്ഷത്തുള്ള സംഘടനകൾ, കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ആ ആക്ഷേപം ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ആപ്പുകളുടെ കാര്യത്തിൽ പോലും സമയോചിതമായ തീരുമാനമെടുത്തു. ആഘാതമേൽപ്പിക്കേണ്ടപ്പോൾ എങ്ങനെ ആഘാതമേൽപ്പിക്കണമെന്ന് ഇന്ത്യയുടെ തന്ത്രജ്ഞർക്കറിയാം എന്ന് തെളിയിക്കുകയായിരുന്നു. ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ അത് ഏറ്റവും തന്ത്രപരമായ തീരുമാനമായിരുന്നു. പ്രതിപക്ഷ നേതാക്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ കാര്യത്തെ സംബന്ധിച്ച് ഭാവിയാണ് അല്ലെങ്കിൽ കാലമാണ് തെളിയിക്കേണ്ടത്. തന്ത്രപരമായിട്ടുള്ള സമയോചിതമായ തീരുമാനമാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തത് എന്നുള്ളത് കാലമാണ് തെളിയിക്കേണ്ടത്. തീർച്ചയായും ശ്രീ വിജയകുമാർ ഉന്നയിച്ച ആ നിരീക്ഷണങ്ങളെ ഞാൻ ഒരു പരിധിവരെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതൊരു വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ? ഇപ്പോൾ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള 59 ആപ്പുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനം തീർച്ചയായും ആ ഗവൺമെൻറ്റിൻ്റെ വളരെ പരിമിതമാണെങ്കിൽ പോലും ഇന്ത്യയുമായിട്ടുള്ള വാണിജ്യ ബന്ധം അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള വാണിജ്യ ബന്ധമുള്ള രാജ്യമാണെങ്കിൽ പോലും അവരുടെ സമ്പദ്ഘടനയുമായി തട്ടിച്ചു നോക്കുമ്പോൾ, താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ ഇത്തരം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഉൾപ്പെടെ ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, നല്ല രൂപത്തിൽ നമ്മൾ അവരെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്നുള്ള വസ്തുത സമ്മതിക്കുമ്പോൾ തന്നെ മറ്റു തലങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് നാം തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ചൈന എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശക്തിക്ക് ഇത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. സെക്ഷൻ 69A ഓഫ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അനുസരിച്ച്
രാജ്യത്തിൻ്റെ പരമാധികാരവും രാജ്യത്തിൻ്റെ സുരക്ഷയും ഒക്കെ കരുതിക്കൊണ്ട് ഡേറ്റ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഇത്തരത്തിലൊരു തന്ത്രപരമായ തീരുമാനമെടുത്തതെങ്കിൽ പോലും ഇത് ഇന്ന് ഇന്ത്യയും ചൈനയുമായി നിലനിൽക്കുന്ന സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലെടുത്തിട്ടുള്ള തീരുമാനം തന്നെയാണ്. ആ തീരുമാനത്തോടൊന്നും ഒരു വിയോജിപ്പുമില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ തീരുമാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ എങ്ങനെയൊക്കെയാണ് വന്നു ഭവിക്കുക എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നാം എടുത്ത തീരുമാനത്തിൻ്റെ ശരിതെറ്റുകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. ബഹുമാനപ്പെട്ട ശ്രീ ടി പി ശ്രീനിവാസൻ സാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ലഫ്റ്റനന്റ് ജനറൽ തലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീരീസ് ഓഫ് ടോക്സിനെ സംബന്ധിച്ചിടത്തോളം, തുടർച്ചയായിട്ടുള്ള ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം, ആശാവഹമായ പ്രത്യാശാനിർഭരമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സാമ്പത്തിക രംഗത്ത് നാം എടുത്തിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ സൈനിക നടപടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ചൈനയ്ക്ക് ശക്തമായ ഒരു സന്ദേശം നൽകുന്നതിൻ്റെ ഭാഗമായി എടുത്തിട്ടുള്ള ഈ തീരുമാനം എത്രമാത്രം വരുംകാല സാമ്പത്തിക ബന്ധങ്ങളെ അല്ലെങ്കിൽ എങ്ങനെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ചു കൂടി കാണേണ്ടിയിരിക്കുന്നു. ഇതിൽ എന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇതിനൊരു ബദൽ ബാക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇന്ന് ചൈന നമുക്ക് എല്ലാവർക്കും അറിയാം യു എസ് ഉൾപ്പെടെ ഓസ്ട്രേലിയ ഉൾപ്പെടെ ഈവൻ ജപ്പാൻ അടക്കമുള്ള വിവിധ രാജ്യങ്ങളുമായി പലതരത്തിലുള്ള സാമ്പത്തിക തർക്ക വിതർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ നാം സാമ്പത്തികമായ ഉപരോധമെന്ന് ഞാൻ പറയുന്നില്ല, നിരോധനം 59 ആപ്പുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തുമ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് സ്വാഭാവികമായും ചൈനയിൽ നിന്നുണ്ടാകും. അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന നമ്മുടെ പ്രോഗ്രാം, അതുപോലെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള COVID-19 പാക്കേജിന് തന്നെ സർക്കാർ പറയുന്നു, പക്ഷേ നയം ബൈ ഫ്രം ചൈന എന്നാണെന്നാണ്. അല്ല, അതാണ് ഞാൻ നേരത്തെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ ഇലക്ട്രോണിക് പ്രോഡക്ട്സിൻ്റെ ഏതാണ്ട് 50% ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. ഇവിടെ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് 90% ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിൽ ചൈനയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ വില കുറഞ്ഞ് ലോകത്തിൻ്റെ ഔഷധശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിലയിൽ ഭാരതം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ശിരസ്സുയർത്തി നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള മരുന്നുൽപാദനത്തിൻ്റെ കാര്യത്തിൽ, മരുന്ന് വിപണിയിൽ വിറ്റഴിക്കുന്ന കാര്യത്തിൽ കുറഞ്ഞ നിരക്കിൽ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ വിറ്റഴിക്കാൻ കഴിയുന്നതിന് ചൈനയെ ആശ്രയിച്ചുകൊണ്ടാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഏതാണ്ട് 90% പ്രത്യേകിച്ചും ആൻറ്റിബയോട്ടിക്സ് രംഗത്തുൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ നല്ല രൂപത്തിൽ നമ്മൾ ആ കാര്യത്തിൽ ഈ ജനറിക് മെഡിസിൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യക്കാവുമെങ്കിൽ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആ തലത്തിലേക്ക് ചൈനയെ പോലെയുള്ള നല്ല അയൽ രാജ്യത്ത് ഒരു ശക്തമായ സാമ്പത്തിക ശക്തിയായിട്ടുള്ള അയൽ രാജ്യവുമായി സാമ്പത്തികമായി ഫൈറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സെൽഫ് നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും നമ്മൾ ഇതായിരുന്നല്ലോ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ഈ ഘട്ടത്തിൽ പറയാനുണ്ട് ശ്രീ വിജയകുമാർ, പെട്ടെന്ന് ഞാൻ കേട്ടില്ല, വിനു, കുറച്ച് ഓഡിയോ പ്രോബ്ലം ഉണ്ടായി, എന്തായിരുന്നു ചോദ്യം? അല്ല, ഡോക്ടർ വിജയകുമാർ കൈ ഉയർത്തുന്നത് കണ്ടതുകൊണ്ടാണ്, ബദൽ മാർഗമുണ്ടോ ചൈനയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന, നാം ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് അത് വേണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ഇറക്കുമതി തടസ്സപ്പെട്ടാൽ ബദൽ മാർഗങ്ങൾ ഉണ്ടോ എന്നായിരുന്നു ചോദ്യം. ഓക്കെ. നമ്മുടെ ഈ വളരെ പ്രധാനപ്പെട്ട വ്യവസായമാണ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ഏർണിങ്സ് ഉണ്ട്. മാത്രമല്ല ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ തന്നെ ഒരുപാട് രാജ്യങ്ങൾക്ക് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് നൽകിയിട്ട് അതിൻ്റെ ഒരു വലിയൊരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു വലിയൊരു ഒരു കൺഗ്രാജുലേഷൻസ് തന്നെ പല രാജ്യങ്ങളിൽ നിന്നും പ്രസിഡൻറ്റുമാരിന്നും പ്രസിഡൻറ്റുമാരിന്നും പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ തന്നെ ഇന്ത്യക്ക് കിട്ടുന്നുണ്ടായിട്ടുണ്ട്. ഇന്ത്യ പണ്ട് നമ്മൾ ഈ അബ്രീവിയേറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞ 90% ഇല്ല, 65% എന്നുള്ളതാണ് ഇൻഡസ്ട്രീൻ്റെ കണക്കുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ഉണ്ട്, ഇപ്പോൾ ഡിവിസ് ലാബിനെ പോലെയുള്ള വലിയ കമ്പനികൾ ഇത് ഉൽപ്പാദിപ്പിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ അബ്രീവിയേറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിനുള്ള ഒരു കോമ്പീറ്റൻസ് ഉണ്ട്, ടെക്നോളജിക്കൽ കോമ്പീറ്റൻസ് ഉണ്ട്, നോളജ് ഉണ്ട്, എല്ലാം തന്നെയുണ്ട്.
പക്ഷേ ചൈനയിൽ നിന്ന് അത് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത് അവരുടെ കോസ്റ്റ് അഡ്വാൻറ്റേജ് കാരണമാണ്. ഇന്ത്യക്ക് അതിൻ്റെ കോമ്പിറ്റൻസ് ഉണ്ട്, പക്ഷേ കോസ്റ്റ് അഡ്വാൻറ്റേജ് കാരണമാണ് ചൈനയിൽ നിന്ന് അത് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ അത് ഇപ്പോൾ ഇതൊന്നും തന്നെ പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിലും പല ഇൻഡസ്ട്രിയൽ ഡിസിഷൻസ് ഒക്കെ തന്നെ ഈ അബ്രീവിയേറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഉപയോഗിക്കുന്ന ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻപുട്സ് അതൊക്കെ തന്നെ ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരുപാട് ഇൻസെൻറ്റീവ്സ് ഇപ്പോൾ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ കുറേ ഒരു മാസത്തിൽ പല പോളിസി ഡിസിഷൻസ് വന്നു. ഇതൊന്നൊരു മേജർ പോളിസി ഡിസിഷൻസ് അലോ ചെയ്യുന്ന പിന്നെ ഡിക്ലെയർ ചെയ്യുന്നതല്ല, ദാറ്റ് ഈസ് ഓൾറെഡി ഹാപ്പനിങ്. പിന്നെ ചൈനയിൽ നിന്ന് സാധനം കിട്ടുന്നില്ലെങ്കിൽ ഈ അബ്രീവിയേറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാം. യൂറോപ്പിലൊക്കെ തന്നെ അത് സമൃദ്ധമായിട്ട് അവൈലബിൾ ആണ്, വില കൂടുതലായിരിക്കും. ആ വില കൂടുതലാവുമ്പോഴാണ് നമ്മളുടെ ഈ എക്സ്പോർട്ട് പിന്നെ കോമ്പിറ്റൻസിനെയും എക്സ്പോർട്ടിൽ കൂടുതൽ കേന്ദ്രീകരിച്ചിട്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ള കഴിവിനെയൊക്കെ തന്നെ അത് ബാധിക്കുന്നത്. ഇന്ന് രണ്ട് ദിവസം ഇതൊരു വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അല്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് നാം തയ്യാറാകുമ്പോൾ പ്രതികരിക്കാൻ ചൈന തുടങ്ങിയാൽ അതിൻ്റെ ആത്യന്തികമായ നഷ്ടം, ഏറ്റവും കൂടുതൽ ആഘാതമേൽക്കുന്നത് ആർക്കായിരിക്കും? അതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും. കാരണം ഇപ്പോൾ നമ്മളുടെ ട്രേഡ് ബാലൻസ് അവരുടെ ഫേവറിലാണ്, ഏകദേശം $75 billion. അപ്പോൾ നമ്മൾ അവിടെ നിന്നുള്ള ഇമ്പോർട്ട് കുറയ്ക്കുമ്പോൾ അവരെന്താണ് നമ്മളോട് ചെയ്യാൻ കഴിയുക? അവർ നമ്മുടെ ഇമ്പോർട്ട് കുറയ്ക്കുമോ? വളരെ കുറച്ചല്ലേ ഉള്ളൂ ഇവിടെ നിന്നുള്ള ഇമ്പോർട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അതൊരു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യാപാര യുദ്ധത്തിന് സാധ്യതകളില്ല ഇന്നത്തെ സ്ഥിതി നോക്കിയാൽ. നമുക്ക് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാതിരിക്കാം. ഞാനൊരിക്കൽ ജഗദീഷ് ഭഗവതി, ലോകത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു ട്രേഡ് എക്സ്പേർട്ടാണല്ലോ ജഗദീഷ് ഭഗവതി, ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് നമ്മൾ ഈ ചൈനയിൽ നിന്ന് വാങ്ങിക്കുന്നത് ശരിയാണോ? അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, എവിടെയാണ് നമുക്ക് വില കുറഞ്ഞ് കിട്ടുന്നത് വാങ്ങിക്കണം, കിട്ടുന്നിടത്തോളം കാലം വാങ്ങിക്കണം, കിട്ടിയില്ല എങ്കിൽ വേറെ വില കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ ഒരു ഓപ്പൺ ഫ്രീ ട്രേഡിൻ്റെ ഒരു വലിയ ചാമ്പ്യനാണ് ജഗദീഷ് ഭഗവതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാർക്കറ്റ് ആണ് ഇതൊക്കെ നിശ്ചയിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ പൊളിറ്റിക്കൽ ആക്കാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ പൊളിറ്റിക്സ് കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കും. പക്ഷേ ലോക ചരിത്രം പരിശോധിച്ചാൽ ഒരു ട്രേഡ് വാറും ആർക്കും വിജയം നൽകിയിട്ടില്ല. ട്രേഡ് വാറിൽ ഇൻവോൾവ് ആയിട്ടുള്ളവർ രണ്ട് രാജ്യം നഷ്ടം സഹിക്കുകയും അങ്ങനെ അവസാനിപ്പിക്കുകയുമാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ചൈനയെ പ്രതികരിക്കാൻ വേണ്ടി എന്തായിരിക്കും അവർക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ നമ്മളിത് ചൂസ് ചെയ്ത് ഓർക്കണം, ലൈഫ് സ്റ്റൈൽ ആപ്സ് മാത്രമേ നമ്മൾ അഫക്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മുടെ ഇൻഡസ്ട്രി ജി ഉണ്ടാക്കുന്നത്, അതിപ്പോൾ ചൈനക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളത് അവരെ അതിൽ നിന്ന് ഒഴിവാക്കിയാൽ നമുക്ക് അത് കിട്ടുകയില്ല എന്ന് വന്നേക്കാം. പിന്നെ ഹുവേയുടെ ഇൻവോൾവ്മെൻ്റ് എത്രമാത്രമാണ് ഇൻവോൾവ്മെൻറ്റ്, അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിനെ മുഴുവൻ ഡോമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തൊടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി, വളരെ വൈറ്റലായിട്ടുള്ള ഇൻഡസ്ട്രിക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ചൈന ഇതിനെ വലുതായിട്ട് പ്രതികരിക്കാൻ സാധ്യത ഇല്ല. പക്ഷേ വെടിവെക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ വ്യാപാരത്തെ പറ്റി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ പ്രതീക്ഷ ഇപ്പോഴും നമുക്കിത് കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടെ റോഡുകളും ബ്രിഡ്ജുകളും ഒക്കെ സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം അതിലാണ് നമ്മുടെ ഡിഫെൻസ് നിലനിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടിയാൽ ഒരു പക്ഷേ ഈ ഗാൽവാൻ വാലിയുടെ കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്നുള്ള ഒരു മാറ്റത്തിലേക്ക് വരാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഇനെവിറ്റബിൾ യുദ്ധം ഇനെവിറ്റബിൾ ആണെന്നോ അല്ലെങ്കിൽ ട്രേഡ് വാർ ഉണ്ടാക്കണമെന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ശ്രീ രാജേഷ്, ഈ ടിക്ടോക്ക് പോലെയുള്ള ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ ഈ ചൈനീസ് കമ്പനി ലക്ഷ്യമിടുന്ന ഇന്ത്യയിലെ യുവാക്കൾക്ക് ഇടയിലേക്കുള്ള ആ മാർക്കറ്റ് അടയ്ക്കുകയാണ് ഇന്ത്യ ചെയ്തത്. അത് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ തക്ക സമയത്ത് കൊടുത്ത ഒരു അടിയായി തോന്നുന്നുണ്ടോ? അങ്ങനെ ഈ മണ്ണിലെ യുദ്ധം മാത്രമല്ല മറ്റ് സമ്മർദ്ദ തന്ത്രങ്ങളും ഇന്ത്യക്കറിയാമെന്ന് തെളിയിക്കുകയായിരുന്നു. അത് ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ കാലം തെളിയിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്കൊരു ജഡ്ജ്മെൻറ്റ് അക്കാര്യത്തിൽ സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തക്ക സമയത്ത് കൊടുത്ത പ്രഹരമായിരുന്നു എന്ന കാര്യത്തിൽ അത് പിന്നീടാണ് വ്യക്തമാവുക. ഇവിടെ വളരെ പ്രധാനപ്പെട്ട
ഒരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, നേരത്തെ മറ്റ് രണ്ടു പേരും ഡോക്ടർ വിജയകുമാറും ശ്രീ ടി പി ശ്രീനിവാസനും ബഹുമാന്യരായ രണ്ടുപേരും പറഞ്ഞതിനോട് ചേർത്ത് ചൂണ്ടി കാണിക്കാനുള്ളൊരു കാര്യമാണ്. രണ്ടുപേരും വളരെ ശരിയായി തന്നെ ചൂണ്ടിക്കാണിച്ചു, ഇതൊരു ട്രേഡ് വാറിലേക്ക് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ അതെങ്ങനെ ഇന്ത്യയെ കൂടുതലായി ബാധിക്കും എന്ന്. ട്രേഡ് വാറിലേക്ക് പോകില്ല എന്ന വിശ്വാസം അവരിരുകൂട്ടരും പ്രകടിപ്പിച്ചു. അത് നമ്മൾ മാത്രം നിശ്ചയിക്കുന്ന ഒന്നല്ല, അത് പൊതുവിൽ ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുക. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ ശ്രീ വിജയകുമാർ വളരെ സ്പെസിഫിക്കായി തന്നെ പറഞ്ഞു ഒരുപക്ഷെ അങ്ങനെ പോയാൽ അത് ഇന്ത്യയെ കൂടുതൽ ബാധിക്കും എന്നത്. ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി 14.9% എന്നാൽ ഇന്ത്യയുടെ കയറ്റുമതി വെറും 5.33%. അത് നമ്മൾ കാണേണ്ടതാണ്. അതുപോലെ തന്നെ ചൈനയുടെ ആകെ ഇറക്കുമതിയുടെ 1% മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ളൂ. അതേസമയം ചൈന അതുപോലെ തന്നെ ചൈനയുടെ ആകെ കയറ്റുമതിയുടെ 3% ഇന്ത്യയിലേക്കുള്ളൂ. അപ്പോൾ നേരത്തെ അതാണ് ശ്രീനിവാസനും വിജയകുമാറും പറഞ്ഞത്, ഈ ഇംബാലൻസിനെ കുറിച്ച് വ്യാപാര രംഗത്തുള്ള ഒരു അസന്തുലിതാവസ്ഥ നിൽക്കുന്നുണ്ട്. വലിയ വ്യാപാര കമ്മി, ശ്രീ ശ്രീനിവാസൻ ഇവിടെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതാണ്ട് $75,000,000,000,000 വ്യാപാര കമ്മി ഇന്ത്യയും ചൈനയും തമ്മിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി പ്രധാനമായും അസംസ്കൃത വസ്തുക്കളാണ്, പ്രത്യേകിച്ച് ഈ ഔഷധ ഘടകങ്ങളാണ്. പ്രേമേന്ദ്രൻ 90% എന്ന് പറഞ്ഞു, ഞാനത് 66% എന്നാണ് മനസ്സിലാക്കിയത്. രണ്ടായാൽ 90% എന്ന് പറഞ്ഞാൽ വളരെ ഭീമമാണ്, 66 എന്ന് പറഞ്ഞാലും വളരെ നിർണായകമാണ്. ഇപ്പം നമ്മൾ ഓർമ്മിക്കണം, നമ്മുടെ ഏറ്റവും പ്രധാന കയറ്റുമതി ഇവിടെ ആരോ ചൂണ്ടിക്കാണിച്ചതുപോലെ ഔഷധമാണ്. 2018-19 ഇന്ത്യ അമേരിക്കയിലേക്ക് മാത്രം കയറ്റി അയച്ചത് 1,00,000,000,000 രൂപയിലധികം ഔഷധങ്ങളാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ അത് പ്രധാനമായും ചൈനയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളെ ആശ്രയിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ വ്യാപാര യുദ്ധം എന്നൊക്കെ നമ്മൾ വളരെ ലളിതമായി പറയാവുന്ന ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണല്ലോ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ താല്പര്യമാണ്. ഇന്ത്യയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ താല്പര്യങ്ങൾ, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്തരം സ്ഥിതിഗതികൾ വഷളാകാതിരിക്കേണ്ടത് ഇന്ത്യയുടെ കൂടി താല്പര്യത്തിന് ആവശ്യമാണ്. തീർച്ചയായും ചൈനയെയും ബാധിക്കും, പക്ഷേ ഈ അസന്തുലിതാവസ്ഥ കാരണം അത് ഇന്ത്യ കൂടുതൽ അക്കാര്യത്തിൽ ബാധിക്കപ്പെടും എന്നിവിടെ നേരത്തെ പറഞ്ഞ രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, അതുകൊണ്ടാണ് ഇത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇപ്പം നിതിൻ ഗഡ്കരി ഒരു കത്തെഴുതിയതായിട്ട് ഇന്ന് പത്രങ്ങളിലെല്ലാം വാർത്ത വന്നു. നിതിൻ ഗഡ്കരി കത്തെഴുതിയത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കത്തിൽ പറയുന്നത് ഇപ്പോൾ ചൈനയിൽ നിന്ന് വന്ന കണ്ടെയ്നേഴ്സിലെ കസ്റ്റംസ് ക്ലിയറൻസിനെ കുറിച്ചാണ്, അത് അടിയന്തരമായി ചെയ്യണം എന്നാണ്. നേരത്തെ ഇവിടെ വിജയകുമാർ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ലോബികളിൽ നിന്നെല്ലാമുള്ള സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, കാരണം അത് അവരെ ബാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കൊച്ചിയിൽ മാത്രം 2000 കണ്ടെയ്നറുകൾ ക്ലിയർ ചെയ്യാതെ കിടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ അത് ചൈനയ്ക്കെതിരായിട്ടുള്ള യുദ്ധമായിട്ടാണോ അതോ നാം തന്നെ നമുക്കെതിരായിട്ട് ചെയ്യുന്ന യുദ്ധമായിട്ടാണോ മാറുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. കാരണം ഇവിടെ നിന്നുള്ള ആളുകൾ പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്, അത് ക്ലിയർ ചെയ്യാതെ വരുമ്പോൾ അതുണ്ടാക്കുന്ന നഷ്ടം, അതിന് കൊടുക്കേണ്ടി വരുന്ന നഷ്ടപരിഹാരം, ഇതെല്ലാം ആരെയാണ് ബാധിക്കുന്നത്? ഇന്ത്യയാണ് ബാധിക്കുക, ഇന്ത്യൻ എക്കോണമിയാണ് ബാധിക്കുക. ഇപ്പോൾ തന്നെ ഇന്ത്യൻ എക്കോണമി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്കിൽ എടുക്കണം. ഒപ്പം നമ്മുടെ മാനുഫാക്ചറിങ് ബേസ്, ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ അത് ഗാലറിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറയാം, പക്ഷെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണണം. അങ്ങനെ എപ്പോഴാണ് നമുക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയുക? നമ്മുടെ മാനുഫാക്ചറിങ് ബേസ് വർദ്ധിപ്പിച്ചിരിക്കുമ്പോൾ മാത്രമാണ്. നമ്മുടെ മാനുഫാക്ചറിങ് ബേസ് വർദ്ധിപ്പിക്കുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു മേക്ക് ഇൻ ഇന്ത്യയുടെ കാര്യത്തിൽ, പക്ഷെ ഇപ്പോഴും മാനുഫാക്ചറിങ് ബേസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡെക്സ് എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്, അപ്പോൾ അത് കണക്കുകൾ അത് സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് ബേസ് വിപുലീകരിച്ചുകൊണ്ട് ഒക്കെ മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതെത്രത്തോളം ഫലപ്രദമാവും എന്ന ചോദ്യം വിദഗ്ധന്മാർ തന്നെ ഇവിടെ തന്നെ ഉയർത്തിയതുപോലെ മറ്റ് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വ്യാപാര രംഗത്തെ ഈ ഗാലറിക്ക് വേണ്ടി പലതും പറയാൻ കഴിയും. തീർച്ചയായും ഒരു സംഘർഷമുണ്ടാകുമ്പോൾ നമ്മുടെ ധീരസൈനികർ അതിർത്തിയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ പ്രതികരിക്കും ഏത് രാജ്യവും ഏത് ജനതയും. അതുകൊണ്ട് തന്നെ
രാജ്യത്ത് പലയിടങ്ങളിലും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം വന്നു. ചൈനയുടെ പതാക കത്തിച്ചു, ചൈനീസ് നേതാക്കന്മാരുടെ ചിത്രങ്ങൾ കത്തിച്ചു. നാം അതിശക്തമായി ആ വികാരം പ്രകടിപ്പിച്ചു. ഈ ചൈനീസ് ഭക്ഷണം വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകൾ തന്നെ പൂട്ടണമെന്ന് ഒരു കേന്ദ്രമന്ത്രി ആവശ്യപ്പെടുകയുണ്ടായി. ആ അവസരത്തിലെ വൈകാരികമായ പ്രതികരണമായിരിക്കാം. അത്തരം റെസ്റ്റോറൻറ്റുകൾ ഇന്ത്യക്കാരുടേതാണ്, അവിടെ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ വസ്തുക്കളാണ്, അവിടെ ജോലി ചെയ്യുന്നത് ഇന്ത്യക്കാരാണ്, അത് വേറെ കാര്യം. ഈ അതിവൈകാരികതയ്ക്കപ്പുറത്തേക്കുള്ള പ്രതികരണങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ആവശ്യമാണോ? ഇവിടെ ഈ വ്യാപാര യുദ്ധത്തിലേക്ക് പോകുമെന്ന് സർക്കാർ പറയുന്നില്ല. 59 ആപ്പുകൾ നിരോധിച്ചത് എന്തെങ്കിലും സന്ദേശം നൽകുന്നുവെന്ന് ചോദിച്ചാൽ പല ആളുകളും പല ഉത്തരം നൽകുകയും ചെയ്യും. അപ്പോൾ അതിവൈകാരികതയ്ക്ക് അപ്പുറത്തേക്കുള്ള യുക്തിഭദ്രമായ തീരുമാനങ്ങളാണോ ആവശ്യം? ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇവിടെ സംസാരിച്ചിട്ടുള്ള ശ്രീ പ്രേമചന്ദ്രൻ ആണെങ്കിലും ശ്രീ രാജേഷ് ആണെങ്കിലും വളരെ ബുദ്ധിപൂർവം ഇന്ത്യക്കാർക്കിടയിൽ ചൈനയോട് കളിച്ചാൽ ഇന്ത്യക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊരു വികാരം കടത്തിവിടാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. വാസ്തവത്തിൽ അവർ ആർക്ക് വേണ്ടിയാണ് ബാറ്റ് ചെയ്യുന്നതെന്ന് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും. അവർ ചൈനയ്ക്ക് വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ 59 ആപ്പുകൾ നിരോധിച്ചതിനെ കുറിച്ച് അവർ കൃത്യമായിട്ടൊരു അഭിപ്രായം രണ്ടു കൂട്ടരും പറയുന്നില്ല. അത് ഭാവിയിലാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത്, അതിന്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് പിന്നീട് കാണാം എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. എന്റെ കൃത്യമായിട്ടുള്ള ചോദ്യം, നിലവിൽ ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് ഇന്നലെ എടുത്ത തീരുമാനം 59 ആപ്പുകൾ നിരോധിക്കാനുള്ള തീരുമാനത്തെ ഇവർ സ്വാഗതം ചെയ്യുന്നുണ്ടോ അതോ തള്ളിപ്പറയുന്നുണ്ടോ? ഇവർ രണ്ടും പറഞ്ഞില്ല, സ്വാഗതം ചെയ്യുന്നുമില്ല, തള്ളിപ്പറഞ്ഞു. സന്ദീപ്, പെട്ടെന്ന് ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറയട്ടെ, അവരോട് ചോദിക്കാം. ശ്രീ പ്രേമേന്ദ്രൻ, ഞാൻ ഇപ്പോഴും അതിനകത്ത് തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. കാരണം ഇവിടെ നടന്ന ചർച്ചയിൽ വളരെ നിഷ്പക്ഷ സ്വഭാവത്തോടുകൂടി സംസാരിച്ച സാമ്പത്തിക വിദഗ്ധനും അതുപോലെ തന്നെ നയതന്ത്ര വിദഗ്ധരുമായി സ്വാഗതം ചെയ്യുന്നോ തള്ളിപ്പറയുന്നോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നടപടി സ്വാഗതം ചെയ്യുന്നോ തള്ളിപ്പറയുന്നോ? തള്ളിപ്പറയേണ്ട കാര്യമില്ല. സ്വാഗതം, ഇപ്പോ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടികൾ തീർച്ചയായും അതിനെ സ്വാഗതം ചെയ്യുകയാണ്, ഒരു സംശയവും വേണ്ട. പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് അഭിപ്രായമില്ലെന്ന് തോന്നുന്നു. ശ്രീ രാജേഷ്, അല്ല, ഇപ്പൊ തള്ളിപ്പറയേണ്ട കാര്യം എന്താണ്? തള്ളിപ്പറയേണ്ട കാര്യമില്ല, ബാക്കി കാര്യങ്ങൾ വരട്ടെ, അപ്പൊ നമുക്ക് പറയാം. അല്ല, അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ടോ ഈ 59 ചൈനീസ് ആപ്പുകൾ നിരോധിച്ച രാജ്യത്തിന്റെ നടപടിയെ? അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ടോ, അദ്ദേഹത്തിന്റെ പാർട്ടി സ്വാഗതം ചെയ്യുന്നുണ്ടോ? അതാണ് ചോദ്യം. അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. സന്ദീപ് വാര്യരുടെ ചോദ്യത്തിന് ഉത്തരം അല്ല, നിതിൻ ഗഡ്കരി എടുത്ത നിലപാട് രാജ്യദ്രോഹപരമാണോ? നിതിൻ ഗഡ്കരി എടുത്ത നിലപാട്, BCCI സെക്രട്ടറി അമിത്ഷായുടെ മകനാണല്ലോ. ഞാൻ ഈ ലെവലിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചല്ല, വളരെ അന്തസ്സായും ഉയർന്ന നിലവാരത്തിലുമാണ് ഇതുവരെ ചർച്ച പോയത്. ഈ പാനലിൽ പങ്കെടുത്ത എല്ലാവരും ആ ഗൗരവത്തിലാണ് ഈ ചർച്ചയിൽ ഇടപെട്ടത്. അവസാനമായപ്പോഴേക്കും സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ അജണ്ടകൾ പുറത്തെടുത്തു, അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. IPL സ്പോൺസർഷിപ്പ് ഒഴിവാക്കാൻ തയ്യാറല്ല എന്ന് അമിത്ഷായുടെ മകൻ പറഞ്ഞല്ലോ. രാജേഷ് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറാണ്. പക്ഷെ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് 59 നിരോധിച്ചതാണല്ലോ. നമ്മൾ ചർച്ച ചെയ്യുന്ന, രാജേഷ് എന്തായാലും എന്റെ നിലവാരം ഒന്നും വളക്കണ്ട. വ്യക്തിപരമായ ആരോപണങ്ങൾ വേണ്ട, ദയവായി ഞാനതിലേക്കില്ല. വിനു, കഴിഞ്ഞ ചർച്ചയിലും അദ്ദേഹം എന്റെ നിലവാരം അളന്നു, ഈ ചർച്ചയിലും അദ്ദേഹം എന്റെ നിലവാരം അളന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് മറുപടിയില്ല. എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്, 59 ചൈനീസ് ആപ്പുകൾ നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവര് പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്റെ സമയമാണ്, ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാനിപ്പോ പറഞ്ഞല്ലോ കേന്ദ്ര സർക്കാർ നടപടിയെ അല്ലല്ല. ഒരു മിനിറ്റ് വിനു, ഒരു മിനിറ്റ്. സന്ദീപ് വാര്യർ ആശയക്കുഴപ്പം ബോധപൂർവ്വം ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കേന്ദ്ര സർക്കാർ ഇപ്പോ ആപ്പ് നിരോധിച്ചു, ഞങ്ങൾ അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു, അങ്ങനെ നമുക്ക് കരുതാവല്ലോ അല്ലേ? അതല്ലേ അതിന്റെ അർത്ഥം ശ്രീ സന്ദീപ്? അല്ല, എനിക്കറിയില്ല. കാരണം അവര് പല കാര്യങ്ങളും പല അർത്ഥങ്ങളും പറയുന്നുള്ള, ഞാൻ ഇനി വിഷയത്തിലേക്ക് വരാം.
ഇവിടെ കേന്ദ്ര സർക്കാർ ഇന്ന് 59 ആപ്പുകൾ നിരോധിച്ച വിഷയത്തെ നമ്മളിതിനൊരു ട്രേഡ് വാറുമായിട്ടോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാവുന്ന ഒരു ട്രേഡ് വാറുമായിട്ടോ ഒന്നും ഈ സമയത്ത് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം ഈ 59 ആപ്പുകൾ നിരോധിക്കാനുണ്ടായ കാരണം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. IT Act 69A Act പ്രകാരം ആ വകുപ്പ് പ്രകാരം നിരോധിക്കാനുണ്ടായ കാരണം രാജ്യത്തിന്റെ സുരക്ഷയെ അഖണ്ഡതയെ ബാധിക്കുന്ന ഒട്ടേറെ അംശങ്ങൾ ഈ ആപ്പുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. 800 മില്യൺ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ ഈ 800 മില്യൺ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളിലേക്ക് സ്നൂപ്പ് ചെയ്യാൻ ചൈനയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ ആപ്പുകളിലൂടെ അത് കണ്ടെത്തിയത് ഇന്ത്യയുടെ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികളാണ്. ഇന്ത്യയുടെ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ ആപ്പുകൾ നിരോധിക്കാനുള്ള തീരുമാനമെടുത്തത്. അത് ഇന്ത്യയുടെ സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യയിലെ തിരിച്ചറിഞ്ഞത് ഇപ്പോൾ മാത്രമാണോ ശ്രീ സന്ദീപ്? ഒരു സംശയമാണ്. അല്ല, തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറേ കാലങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള ചർച്ചകളും വിഷയങ്ങളും ഒക്കെ രാജ്യത്ത് നടന്നു വരികയായിരുന്നു. നേരത്തെ തന്നെ പല ആപ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിൽ നിരോധിച്ച 44-ാമതിരിക്കുന്ന ഒരു ആപ്പ് ക്യാം സ്കാനർ, അതിനെക്കുറിച്ച് ഏഷ്യാനെറ്റ് തന്നെ വാർത്ത ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഈ ക്യാം സ്കാനർ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ വിവിധ രാഷ്ട്രങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൊബൈലിലെ ഡേറ്റ ചോർത്താൻ ചൈന ശ്രമിക്കുന്നു. മാത്രമല്ല ഈ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് ചൈനയുടെ പ്രതിരോധ വകുപ്പിന് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതായിട്ടും നമ്മുടെ രാജ്യത്തെ ഏജൻസികൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് രാജ്യം അതിനെ നിരോധിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇതുമായി ഇതിനേക്കാൾ പ്രധാനപ്പെട്ട തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട, കാരണം ഇത് നമ്മുടെ വിവരങ്ങൾ ചോർത്തുന്ന രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയായ ആപ്പുകളാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് മറന്നേക്കാം. അല്ല, അതാണല്ലോ, കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തീരുമാനം. നമ്മുടെ നിങ്ങൾക്ക് കിട്ടിയുള്ള സ്റ്റേറ്റ്മെന്റ്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ്. അല്ല, അങ്ങ് ചോദിക്കുന്ന ചോദ്യം ഭാവിയിൽ തിരിച്ചു വരുമോ വരില്ലയോ എന്നുള്ളത്, തിരിച്ചു വരില്ല. കാരണം കൃത്യമായിട്ടും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ്. ഒന്ന്. രണ്ട്, രണ്ടാമത്തെ കാര്യം ഇതിനേക്കാൾ വളരെ സീരിയസ് ആയിട്ടുള്ള, ഇപ്പോൾ FDI ബന്ധപ്പെട്ട കാര്യങ്ങളോട് സംസാരിച്ചു, ഇതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ ഇന്ത്യ എടുത്തിട്ടുണ്ട്. അത് ഈ കോവിഡ് കാലത്തെ മറയാക്കിക്കൊണ്ട് ചൈന ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളിലുള്ള കമ്പനികളെ അക്വയർ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ തടയിടാൻ വേണ്ടി ഇന്ത്യയുടെ FDI പോളിസിയിൽ ഇന്ത്യ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള FDIക്ക് ഇനി മുതൽ കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ വേണമെന്നുള്ളതാണ്. ചൈനയിൽ നിന്നാണ്, നമുക്കറിയാം, ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ഇന്ത്യയിലേക്ക് FDI വരുന്നില്ല, ചൈനയിൽ നിന്നാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ചൈനയിൽ നിന്ന് ഇനി FDI വരുന്ന സമയത്ത് ഗവൺമെന്റിന്റെ അനുമതി വാങ്ങണം എന്നുള്ള FDI പോളിസിയിലെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനവും കേന്ദ്ര സർക്കാർ ഇതിന് തൊട്ട് മുൻപെടുത്തിരുന്നു. മറ്റു പല കാര്യങ്ങളും, ചൈനയുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ മലയാളികൾ അറിയാതെ പോയതാവാം. കോൺഗ്രസ്സുകാര് ചൈനയിൽ നിന്ന് പണം വാങ്ങി, രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് പണം വാങ്ങിയ കാര്യമൊന്നും ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലല്ലോ. കോൺഗ്രസിനെ പരിക്കേൽക്കുന്ന ഒരു കാര്യവും ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്യാത്തത് കൊണ്ട് ആ കാര്യമൊന്നും ജനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതുപോലെ മറ്റൊരു സംഭവമാണിത്. ഇവിടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വമാണ് പ്രശ്നം, അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്തത്. മറ്റൊന്ന്, ഇവിടെ ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞ കാര്യം, അദ്ദേഹം പറഞ്ഞത് ഫാർമസ്യൂട്ടിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ഇവിടെ ധനകാര്യ വിദഗ്ധനായിട്ടുള്ള അദ്ദേഹവും പറഞ്ഞു. നോക്കൂ, ഇവിടെ ഈ കോവിഡ് തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയിൽ PPE കിറ്റ് ഉണ്ടായിരുന്നു, ഒരൊറ്റ കിറ്റ് പോലും നമ്മൾ ഉത്പാദിപ്പിച്ചിരുന്നില്ല. ഇന്ന് 450,000 കിറ്റുകൾ ഉത്പാദിപ്പിക്കുകയും നമ്മൾ വിദേശങ്ങളിലേക്ക് കയറ്റിയേക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള രാജ്യമായി നമുക്ക് മാറാൻ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ എഞ്ചിനീയർമാരുടെ കഴിവ്, നമ്മുടെ യുവതലമുറയുടെ കഴിവ്, നമ്മുടെ സ്റ്റാർട്ടപ്പുകളുടെ കഴിവിനെ നമ്മൾ കുറച്ച് കാണരുത്. തീർച്ചയായിട്ടും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളിലുള്ള ചൈനീസ് നിക്ഷേപത്തിന്റെ കാര്യമോ? അത് നിലവിലുള്ള നിക്ഷേപമാണ് തീർച്ചയായിട്ടും. ഇപ്പോ ഉദാഹരണത്തിന് ബൈജൂസ് ആപ്പിൽ ചൈനയ്ക്ക് നിക്ഷേപമുണ്ട്, ചൈനീസ് കമ്പനികൾക്ക് നിക്ഷേപമുണ്ട്. നിങ്ങൾ എന്താ പറയുന്നത്? നമുക്ക് ഈ മലയാളിയുടെ, നമ്മുടെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള മലയാളിയുടെ ബുദ്ധിയിൽ വിരിഞ്ഞിട്ടുള്ള ഈ വലിയ ഒരു സ്ഥാപനത്തിന് അതിന് പ്രതിസന്ധി ഉണ്ടാക്കാൻ പറ്റുമോ? സാധിക്കില്ല, നിലവിൽ സാധിക്കില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ട്രേഡ് വാറിലേക്ക് പോകാനൊന്നും ഗവൺമെന്റ് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ സന്ദീപ് കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ സംശയം ഉള്ളത് കൊണ്ട് ചോദിച്ചതാണ്. അല്ല, അത് ചൈനീസ് നോക്കൂ, രാജ്യത്തിന്റെ നേരത്തെ പോളിസി അനുസരിച്ച് ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ ഇത്തരം സ്ഥാപനങ്ങൾ സന്ദീപ്. അല്ല, ഞാനും പറഞ്ഞതാണല്ലോ, എനിക്ക് കിട്ടിയ പറഞ്ഞു കൊടുത്തത്. ചോദ്യം ഇതാണ്,
ഇപ്പോൾ ടിക്ടോക്കിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു നിരോധനത്തെ ഞാൻ തള്ളി പറയുന്നില്ല, ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുമില്ല. പക്ഷേ ടിക്ടോക്ക് അക്കൗണ്ട് ഗവൺമെൻറ് തുടങ്ങിയത് അടുത്ത കാലത്താണ്, കേന്ദ്ര ഗവൺമെൻറ് ഒഫീഷ്യൽ ടിക്ടോക്ക് അക്കൗണ്ട് തുടങ്ങി. അപ്പോൾ നിങ്ങൾ പറയുന്ന ഈ ഈ ഈ പ്രശ്നം അന്നില്ലേ? ഞങ്ങളാരും തുടങ്ങിയിട്ടില്ല, കേന്ദ്ര സർക്കാരാണ് തുടങ്ങി. കേന്ദ്ര സർക്കാരിന് പല സാമൂഹ്യ മാധ്യമങ്ങളിലും കേന്ദ്ര സർക്കാരിന് അക്കൗണ്ടുകളുണ്ട്. ഈവൻ പിണറായി വിജയന് പോലും അക്കൗണ്ട് ഉണ്ടെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. ടിക്ടോക്കിലുണ്ടോ എന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഇൻസ്റ്റയിൽ അക്കൗണ്ട് കണ്ടു. എനിക്ക് തോന്നുന്നു ടിക്ടോക്കിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്, എനിക്ക് അറിയില്ല അത് ബന്ധപ്പെട്ട്. ഞാൻ ചോദിക്കട്ടെ ഒരു സെക്കൻഡ്. ഗുരുതരമായ ഒരു കാര്യമല്ലേ? കാരണം രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ഇത്ര അധികം വിവരങ്ങൾ ചോർത്തിക്കൊണ്ടു പോകുന്ന ഒരു ആപ്പാണ് ഈ ഈ ഈ ചൈനീസ് അതിർത്തിയിലെ സംഘർഷം നടക്കുന്നത് വരെ ഇവിടെ പ്രവർത്തിച്ചത്. അതിൽ പലതരത്തിലുള്ള പ്രധാനികൾക്കും അക്കൗണ്ട് ഉണ്ടായത് നമ്മുടെ ധീര ഭടന്മാരുടെ രക്തസാക്ഷിത്വം വേണ്ടി വന്നു. ഈ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ആപ്പുകളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടെത്താനെന്നാണോ? വിനു, ഞാൻ കൃത്യമായ മറുപടി പറയാം. ഒന്ന്, ഈ ടിക്ടോക്ക് അടക്കമുള്ള മാധ്യമങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സാമൂഹ്യ മാധ്യമവും ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സോഷ്യൽ സർവീസ് സ്കീമുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ടിക്ടോക്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ രാജേഷ് പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒന്ന്, രണ്ട്, ടിക്ടോക്ക് അടക്കമുള്ള സ്ഥലങ്ങൾ വിഷയങ്ങളിൽ ടിക്ടോക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിൽ നിന്ന് ഡേറ്റ ചോർണം നടക്കുന്നതായും അത് രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുള്ള റിപ്പോർട്ട് വന്നതും സമീപ ദിവസങ്ങളിലാണ്. ആ റിപ്പോർട്ട് വന്നപ്പോൾ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തു എന്നുള്ളതാണ് വസ്തുത. അത് നിരോധിച്ചു. സ്കാനർ അടക്കമുള്ള കാര്യങ്ങൾ ലോകത്തുള്ള എല്ലാ വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചതാണ്, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്ന്. അപ്പോഴൊന്നും ഈ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നില്ലേ നമ്മുടെ സർക്കാർ എന്നാണ്. അല്ല, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചല്ലോ നമ്മൾ നിരോധിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പറയുന്നു ഇത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, അതിനു മുമ്പേ പറയുന്നു ഇത് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്, ലോകത്തെ സൈബർ വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ ഈ സമയത്ത് മാത്രമാണ് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന നമ്മുടെ ഡേറ്റ മുഴുവൻ ചോർത്തിക്കൊണ്ടു പോകുന്ന ചൈനീസ് ആപ്പുകളുടെ ഈ വിരുദ് തിരിച്ചറിഞ്ഞത് ഇന്ത്യ എന്നാണോ? അല്ല, ഞാൻ ഇനി പൂർത്തിയാക്കട്ടെ, എനിക്ക് പൂർത്തിയാക്കാൻ അവസരം തരൂ. ഇവിടെ കേന്ദ്ര സർക്കാരിന് ഒരു കാര്യം നിരോധിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അവരുടെ ഉപദേശം കിട്ടണം, അവരുടെ നിർദ്ദേശം കിട്ടണം. സൈബർ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഏജൻസികളുടെ നിർദ്ദേശം കിട്ടി, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം കിട്ടി, അതിനനുസരിച്ച് ഇപ്പൊ നിരോധിച്ചു. നേരത്തെ സർക്കാരിന് മുന്നിൽ മാധ്യമ റിപ്പോർട്ടുകളല്ലാതെ മറ്റൊന്നുമല്ലോ, അതുകൂടി അനുസരിച്ച് അതുകൊണ്ടാണ് വിവരങ്ങളെല്ലാം സന്ദീപ് നൽകുകയാണ്. സന്ദീപിന് മനസ്സിലാവുന്ന കാര്യം, ബി ജെ പിയുടെ സംസ്ഥാന വക്താവായ ശ്രീ സന്ദീപിന് മനസ്സിലാവുന്ന കാര്യം, അതിനും അപ്പുറത്തേക്ക് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്കും സുരക്ഷാ വിദഗ്ധർക്കും മനസ്സിലാകേണ്ടതല്ലേ എന്ന ഒരു ചെറിയ സംശയം മാത്രമായിരുന്നു. ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേള കഴിയുമ്പോൾ ശ്രീ സന്ദീപ് ശ്രീ രാജേഷിന് വ്യക്തമായ ഒരു മറുപടി കൊടുക്കണം. നമ്മുടെ ഔദ്യോഗിക ടിക്ടോക്ക് അക്കൗണ്ടിനെ കുറിച്ച് രാജ്യത്തിന് സർക്കാരിന് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായും ശ്രീ സന്ദീപിന് വാട്സാപ്പിലൂടെ പെട്ടെന്ന് വിവരം കിട്ടുമെന്ന് എനിക്കറിയാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഡോക്ടർ വിജയകുമാർ, വിനു എന്നെ പൂർത്തിയാക്കാൻ സമ്മതിക്കും. ഡോക്ടർ വിജയകുമാർ, ഇവിടെ ഇന്ത്യയും ചൈനയുമായുള്ള വ്യാപാര പ്രശ്നങ്ങളിൽ അത് ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിയാൽ ആർക്കാണ് കൂടുതൽ നഷ്ടം എന്ന കാര്യത്തിൽ ശ്രീ സന്ദീപ് വാര്യർ രണ്ട് രാഷ്ട്രീയ കക്ഷികളെ, രണ്ട് നേതാക്കളെയാണ് കുറ്റപ്പെടുത്തിയത്. കാരണം അവർ രാജ്യദ്രോഹികളാണ് അല്ലെങ്കിൽ രാജ്യസ്നേഹം പുലർത്തുന്നവരല്ല എന്ന അർത്ഥത്തിൽ. സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ വിജയകുമാർ രാഷ്ട്രീയ ഭേദമന്യേ അതിനെന്ത് മറുപടി നൽകും? അപ്പോൾ നമുക്ക് കുറ്റം പ്രേമേന്ദ്രനും രാജേഷിലും ആരോപിക്കേണ്ടതില്ലല്ലോ. ഇതൊരു വ്യാപാര യുദ്ധമായി പരിണമിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ ദോഷം ഉണ്ടാവുക ഇന്ത്യക്കായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ചൈനീസ് ഇക്കോണമി നമ്മളെക്കാളും വളരെ കൂടുതലാണ്. വലിയ ഇക്കോണമിയാണ്, 12 ട്രില്യൺ ഡോളറാണ്, നമ്മൾ 3 ട്രില്യൺ മാത്രമേ ഉള്ളൂ. ചൈനയുടെ കയറ്റുമതിയിലെ 3% മാത്രമേ ഇന്ത്യക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആ കയറ്റുമതി 3% ആയി കഴിഞ്ഞ് ഇല്ലാതായ തന്നെ ഉണ്ടാവില്ല, അത് ചൈനീസ് ഇക്കോണമിയെ കാര്യമായിട്ട് ബാധിക്കില്ല. നേരെ മറിച്ച് അത് നമ്മളുടെ ക്രിട്ടിക്കൽ ഇൻപുട്സ്, നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീൻ്റെ ഈ അബ്രീവിയേറ്റഡ് ഇൻപുട്സിനെ കുറിച്ച് പറഞ്ഞു, അബ്രീവിയേറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ
അല്ലെങ്കിൽ നമുക്ക് വേറെ വാങ്ങിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും, പക്ഷേ കോസ്റ്റ് കൂടുതലായിരിക്കും. കോസ്റ്റ് കൂടുതലാകുമ്പോൾ നമ്മുടെ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ്സിനെ അത് ബാധിക്കും. രാജീവ് ബജാജ് വളരെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞു, ഞങ്ങൾ 1000 കോടി രൂപയുടെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് 15000 കോടി രൂപയുടെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1000 കോടി രൂപയാണ് നിങ്ങളുടെ ഇൻപുട്സ് ഫ്രം ചൈന. പക്ഷേ അത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട് 2-വീലേഴ്സും 3-വീലേഴ്സും നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് അടക്കം കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻപുട്സ് നമ്മളുടെ ശ്രീ പിന്നെ അംബാസിഡർ ശ്രീനിവാസൻ പറഞ്ഞ മാതിരി ജഗദീഷ് ഭഗവതിന്റെ ആ ഒരു കാഴ്ചപ്പാടാണ് വാസ്തവത്തിൽ ട്രേഡിനെ സംബന്ധിച്ചോളം. വിജയകുമാർ, ഏതെങ്കിലും ഒരർത്ഥത്തിൽ ശ്രീ പ്രേമേന്ദ്രന്റെയോ ശ്രീ രാജേഷിന്റെയോ സാമ്പത്തിക നിലപാടുകളെയോ നയങ്ങളെയോ പിന്തുണയ്ക്കുന്ന ഒരാളല്ല. ഇതിനു മുമ്പ് നടന്ന പല ചർച്ചകളിലും കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങളെയും അതിശക്തമായി പിന്തുണയ്ക്കുകയും അതിന് യുക്തിഭദ്രമായ വാദങ്ങൾ ഉയർത്തുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് ഇനി ആ കുറ്റം ശ്രീ പ്രേമേന്ദ്രനും ശ്രീ രാജേഷിലും ചുമത്തേണ്ട കാര്യമില്ല, വസ്തുതകളാണ് അവർ പറഞ്ഞത്. സംശയമുണ്ടോ? അല്ല, ഞാൻ അതിലേക്ക് മറുപടി പറയാം. നേരത്തെ ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾക്കും പൂർത്തിയാക്കാൻ അനുവദിക്കാതെ കാര്യമൊന്ന് പറയാമോ? ഞാൻ പറയാം. മൈ ഗവ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ സംവിധാനത്തിന് ടിക്ടോക്ക്, ട്വിറ്ററിലല്ല, ടിക്ടോക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഈ അനൗൺസ്മെന്റ് വന്ന അടുത്ത മിനിറ്റിൽ അവർ ആ അക്കൗണ്ട് ഡിസേബിൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ മൈ ഗവ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സോഷ്യൽ സർവീസ് സ്കീമുകൾ ജനങ്ങളിലേക്ക് ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അല്ല, രാജേഷ് ഇടപെടുന്നത്, എന്റെ സമയമാണ് രാജേഷ് ഇടപെടുന്നത്. മാത്രം നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യുന്നത്, ഞാൻ സംസാരിക്കും. നോക്കൂ, എന്താണെന്നറിയാമോ? ജൂൺ 7-ാം തീയതിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടിക്ടോക്ക് അക്കൗണ്ട് തുടങ്ങിയതിന്റെ പത്രവാർത്ത വരുന്നത്. ജൂൺ 7-ാം തീയതി, അതായത് അതിർത്തിയിൽ ഈ തർക്കങ്ങൾ നിലനിൽക്കെയാണ് ഇത് ആരംഭിക്കുന്നത് എന്നോർക്കണം. അപ്പൊ ഇത് രാജ്യ സുരക്ഷയ്ക്ക് അപകടമാണ്, വലിയ തോതിൽ വിവരം ചോർത്തുന്നു എന്ന വിവരം ജൂൺ 7 വരെ ഈ സർക്കാരിന്റെ കൈവശമില്ലേ? ജൂൺ 7-ാണ് ഈ വാർത്ത വരുന്നത്. അല്ല വിനു, ഇത് കാണിക്കുന്ന അനീതിയാണ്. എന്നോട് മറുപടി പറയുന്നു, മറുപടി ഇതാണ്. മൈ ഗവ് എന്നുള്ളത് രാജ്യത്തിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ്, അല്ലാതെ സർക്കാരിന്റെ ഏതെങ്കിലും രഹസ്യങ്ങൾ പൂഴ്ത്തിവെക്കുന്ന ഒരു സംവിധാനമല്ല. ഈ നിരോധനം വന്ന അടുത്ത നിമിഷം അതിന് അത് ആ അക്കൗണ്ട് ഡിസേബിൾ ആക്കിയിട്ടുണ്ട്. ചൈനയുമായി സംഘർഷം നിലനിൽക്കുമ്പോൾ പോലും ഈ 59 ആപ്പുകളുടെ മഹാപരാധം നമുക്ക് കണ്ടെത്താനായില്ല എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണോ ശ്രീ സന്ദീപ്? അല്ല, മഹാപരാധം കണ്ടെത്താനായില്ല. നേരത്തെ വാട്സപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് തർക്കമുണ്ടായിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് വാട്സപ്പുമായി വലിയ വിഷയത്തിലായിരുന്നു. അവസാനം വാട്സപ്പ് ഇന്ത്യൻ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോ നമ്മൾ വാട്സപ്പിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർത്തുകയാണ് ചെയ്തത്. നേരത്തെ ഒരു തവണ ടിക്ടോക്കിന് മേലെ നിരോധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇവിടെ ഇപ്പൊ സംഭവിച്ചത് എന്താ? നമ്മുടെ സൈബർ സെക്യൂരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾ വളരെ ഗുരുതരമായിട്ടുള്ള രാജ്യ സുരക്ഷയെ ഭീഷണിപ്പെടുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് ശ്രീ സന്ദീപ്. ഒരു ഗുരുതരമായ പ്രശ്നവുമില്ല. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികൾ വേണ്ട ഏജൻസികളുടെ ഇൻപുട്ടിനനുസരിച്ചെടുക്കുന്നു, സുരക്ഷ വീഴ്ച ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നടപടിയെടുക്കുന്നു, അല്ലാതെ ഇത് ചൈനയുമായുള്ള ഒരു വ്യാപാര വെല്ലുവിളിയല്ല, ആ വാദത്തോട് യോജിക്കുന്നുണ്ടോ? വ്യാപാര വെല്ലുവിളിയാണോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ചൈനയുടെ കൗണ്ടർ റിയാക്ഷൻസും കൂടെ കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ, നമ്മളാരും സങ്കുചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടും പറഞ്ഞില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നയങ്ങളെയും സാമ്പത്തിക നടപടികളെയും വിമർശിച്ചാൽ, അല്ലെങ്കിൽ അതിലേതെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉന്നയിച്ചാൽ, ഉടനെ ചാരന്മാരായ അല്ലെങ്കിൽ ചൈനയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു എന്നൊക്കെ പൊതു ചർച്ചയിൽ പറയുന്നത് വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് ഫണ്ട് വാങ്ങിക്കൊണ്ട് ചൈനയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന കാര്യം ചർച്ച ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, PM CARES Fund നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി തന്നെ രൂപീകരിച്ചിട്ടുള്ള PM CARES Fund ചൈനയിൽ നിന്ന് വിവിധ കമ്പനികളിൽ നിന്ന് ഫണ്ടെത്തിയിട്ടുണ്ട്. ഒരുപാട് ആക്ഷേപങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉയർത്തി വന്നിട്ടുണ്ട്. അതല്ലല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയത്തിൻ്റെ കോർ എന്താണ്? ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സാമ്പത്തിക നടപടികൾ നിരോധിച്ച നടപടി ചൈനയിൽ നിന്ന് ഫണ്ട് വാങ്ങി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു മഹാനായ തിരിച്ചറിയേണ്ടത്, ആ ഫണ്ട് തന്നവരെയും ഗവൺമെന്റ് നിരോധിച്ചു. ചൈനയിൽ നിന്ന് ഫണ്ട് വാങ്ങിയാണ്
ചൈനയിൽ നിന്ന് ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് രാഷ്ട്രീയ പാർട്ടികളാണ് വാങ്ങുന്നത്, അവരുടെ സ്ഥാപനങ്ങളാണ് വാങ്ങുന്നത്, രാജീവ് ഗാന്ധി ഫൗണ്ടേഷനാണ് വാങ്ങിയത്, ഫണ്ട് വാങ്ങിയത്. പ്രധാനമന്ത്രിക്ക് വാങ്ങാം, പ്രധാനമന്ത്രിയുടെ കേഴ്സ് ഫണ്ടിലേക്ക് വാങ്ങാം, പിഎം കേഴ്സ് ഫണ്ടിലേക്ക് വാങ്ങാം. ഡിമോണറ്റൈസേഷന്റെ കാലയളവിൽ രാജേഷ് ബൈജൂസ് നിരോധിക്കണം. ഈ ചർച്ച പോയാൽ സന്ദീപ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഡിമോണറ്റൈസേഷന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമോ? ഇതൊക്കെയാണ് ചോദിച്ചത് സന്ദീപ്. റിസർവ് ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് റെഗുലർ ബാങ്കിംഗ് സർവീസസ് തുടങ്ങാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. നിരോധിക്കും? ആദ്യം നിരോധിക്കേണ്ടത് ഈ ചൈനീസ് വൈറസ് ആണ്. പേടിഎം നിരോധിക്കാമോ? ആദ്യം നിരോധിക്കേണ്ടത് ചൈന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഇവരെ പാർട്ടിയിലല്ലേ, അതല്ലേ ആദ്യം നിരോധിക്കേണ്ട. 59 നിങ്ങൾ ചെയ്തതൊക്കെ വിഡ്ഢിത്താണോ? രാജേഷ് ചൈനീസ് എഫ് ഡി ഐ ഉള്ള എല്ലാ സ്ഥാപനവും ഒരു തര നിലവാരത്തിലേക്ക് ചർച്ചയെ കൊണ്ടുപോകരുത്. ക്ഷമിക്കുക, വളരെ നന്ദി. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, ശ്രീ എം ബി രാജേഷ്, ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ ടി പി ശ്രീനിവാസൻ, ഡോക്ടർ വിജയകുമാർ, ന്യൂസ് അവസാനിക്കുന്നു.